സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. എം ടിയുടെ ചെറുകഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്നൊരു സമീപകാല വെബ് സീരീസ് കാണുകയായിരുന്നു. അതിൽ ശിലാഹൃദയം എന്ന പേരിലൊരു കൃതി, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊരു ധാരണ അത് പൊളിച്ചെടുക്കുന്നുണ്ട്. നഗരങ്ങൾ പോലെ തന്നെ നാട്യപ്രധാനങ്ങളാകാം നാട്ടിൻപുറങ്ങളെന്നും പറഞ്ഞുവെക്കുകയാണത്. പല തലമുറകളുടെ വിഴുപ്പ് കുന്നുകൂടിയ ചിതല് കയറിയ തറവാടുകൾ പോലെയായിട്ടും പൊയ്മുഖമണിഞ്ഞു നിൽക്കുന്ന നാട്ടുപെരുമകൾ മാത്രമാണ് പലതും. ആ എപ്പിസോഡിൻ്റെ ആമുഖത്തിൽ ശ്രീ കമൽഹാസൻ നൽകുന്ന ആ നിരീക്ഷണം പോലെ പൊയ്മുഖം തന്നെയായോ മുഖം എന്ന് സാരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ഏറ്റവും അനുഗുണമാണ് പൊയ്മുഖം എന്ന ഈ ധാരണ. മത്തായി 23:13 മുതൽ നാഥൻ ഫരിസേരെയും നിയമജ്ഞരെയും ശാസിക്കുകയാണ് നിങ്ങൾക്ക് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട്. സുവിശേഷ ഭാഗ്യങ്ങൾ പേറ്റിറ്റ്യൂഡ്സിൻ്റെ വിപരീതഗതിയാണിത്. കപടനാട്യക്കാർ എന്ന നാഥൻ അവരെ ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്. ഉപ്പോക്രിറ്റോസ് അക്ഷരാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അടിയിൽ ഇരുന്ന് വിധിക്കുന്നയാൾ എന്നാണ്. ഗ്രീക്ക് നാടകങ്ങളിൽ പൊയ്മുഖങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ പൊയ്മുഖത്തിന് പിന്നിൽ ഒരു വ്യാഖ്യാത ഉണ്ടാകണമല്ലോ, കഥയും കാര്യവുമൊക്കെ അവതരിപ്പിക്കുന്നവൻ. ഇന്നലെ നാം നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ട അനിവാര്യമായ തിരഞ്ഞെടുപ്പുകളെ വിധികളെക്കുറിച്ച് കാണുകയായിരുന്നു. ജഡ്ജ്മെന്റ്സ്, ഗ്രീക്കിൽ ക്രിസിസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉപ്പോക്രിസിസ് എന്നാൽ ആഴത്തിൽ അടിസ്ഥാനപരമായി അമർന്നിരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ നിലപാട് എന്നൊക്കെ അർത്ഥം വരും. അതിൻ്റെ പ്രകടനമാണ് പുറത്തേക്ക് വരുന്നത് എന്നാണ് ഈ ഒരു പ്രയോഗം കൊണ്ട്, ഉപ്പോക്രിറ്റോസ് എന്ന പ്രയോഗം കൊണ്ട് നാട്യശാസ്ത്രത്തിൽ മനസ്സിലാക്കുന്നത്. ഈ ആന്തരിക നിലപാടിൻ്റെ പ്രതിനിധാനമാണ് ആ കലാകാരൻ അണിയുന്ന പൊയ്മുഖം, മാസ്ക്. പക്ഷേ ജീവിത നാടകങ്ങൾ ആടിയാടി ഈ പൊയ്മുഖങ്ങൾ നമ്മുടെ യഥാർത്ഥ മുഖങ്ങൾ തന്നെയായി മാറുന്നു. അകവും പുറവും തമ്മിൽ ചേരാത്ത പൊയ്മുഖ കാന്തികളാണ് നമുക്ക്. സ്നേഹത്തിൻ്റെ ചോദനകളെ, നീരോട്ടങ്ങളെ, ജീവിതാർദ്രതകളെ വറ്റിച്ച് കളയുന്ന കൽത്തോലണിഞ്ഞവരായി നമ്മൾ മാറുകയാണ്. ശിലാഹൃദയങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്ന പോലെ പാലിക്കപ്പെടുന്ന നിയമങ്ങളുടെ കാർക്കശ്യത്തിലും ആലസ്യത്തിലും സ്നേഹത്തിലേക്ക് പടികയറാൻ നമ്മൾ ഉദ്യമിക്കുന്നേയില്ല. ഫരിസേർക്കും നിയമജ്ഞർക്കും സംഭവിച്ചത് കൃത്യമായിട്ട് ഇതുതന്നെയാണ്. നിയമങ്ങളെല്ലാം തന്നെ അവർക്കറിയാം. എന്നാൽ ആ നിയമത്തിൻ്റെ മുൻപിൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കാനോ സ്വയം ശൂന്യവൽക്കരിക്കാനോ സാധിക്കാതെ, സ്നേഹമെന്തെന്നറിയാൻ തുനിയാതെ അവർ തകർന്നടിഞ്ഞു പോവുകയാണ്. അവരുടെ തന്നെ ശിലാഹൃദയങ്ങളിൽ ചെന്നിടിച്ച് അവർ തച്ച് തകർന്നു പോകുന്നു. ലവ് ആൻഡ് ലവ് കേവലം നിയമം, കേവലം യാന്ത്രികം മാത്രമാണ്. സ്നേഹത്തിൻ്റെ സർഗാത്മകതയോ ജലഗതികളോ ആർദ്രതയോ അതിനില്ല. അതിനാൽ സ്നേഹിക്കുന്നതിനേക്കാൾ എളുപ്പം യാന്ത്രികമായി നിയമം പാലിക്കുന്നതും ആ നിയമം ഉപയോഗിച്ച് വിധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെല്ലാം സ്നേഹിക്കുന്നതിനേക്കാളേറെ വിധിക്കാൻ നോക്കുന്നത്. പലപ്പോഴും നിയമങ്ങൾ സ്വന്തം കാര്യത്തിനായി ഇളച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് കടുപ്പമാക്കുകയും വളച്ചൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വികലമായൊരു മനോധർമ്മം മാത്രമായി അവരുടെ മതാനുഷ്ഠാനങ്ങൾ മാറി. ആ വഴിയിൽ വന്നു ചേരുന്ന ഓരോ നവജീവിതാർത്ഥി പോലും ഇരട്ടി നരകത്തിലേക്ക് വീഴുന്ന വിധം ഗതി മാറുകയാണ്. ഗൗരവതരങ്ങളായതിനെയൊക്കെ മറന്നുകൊണ്ട് നിസ്സാരമായ നിയമങ്ങളുടെ പുറകെ അവർ ഓടി. സ്നേഹം തന്നെയാണ് ഈ ഗുരുത്വകേന്ദ്രം എന്നവർ മറന്നുപോകുന്നു. സർവ നിയമവും പ്രവാചകരും സ്നേഹമെന്ന ഈ ഗുരുത്വകേന്ദ്രത്തിൽ കുരുത്തപ്പെട്ടിരിക്കുന്നുവെന്നും, ഇതും മറന്ന് നാം പ്രവർത്തിക്കുമ്പോഴെല്ലാം നമ്മുടെ തന്നെ രക്ഷയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് മാത്രമല്ല, മറ്റുള്ളവൻ്റെ രക്ഷയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നു. ഒബ്സ്ട്രക്ഷൻ, ജീവിത വഴികളെ നമ്മൾ മൈൻപാടങ്ങളാക്കി മാറ്റുന്നു. ഇന്നലെ നാം കണ്ട ആ ജീവപ്രസാരണത്തിൻ്റെ നേരെ വിപരീതഗതിയാണിത്. പട്ടി പുല്ല് തിന്നുന്നുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുന്നുമില്ല എന്ന പഴമൊഴി പോലെ. അതേസമയം നമ്മൾ കാണുകയായിരുന്നു ഇന്നലെ വ്യക്തിപരമായ ദൈവാനുഭവങ്ങളും നിലപാടുകളും പോലും കൂട്ടായ്മയെ പടുത്തുയർത്താൻ എങ്ങനെ നമ്മെ സഹായിക്കുന്നുവെന്ന്. ദൈവഭവനത്തെ കെട്ടിപ്പടുക്കുന്ന ദൈവമക്കളാണ് നമ്മൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഭവനവും എന്ന തലത്തിലേക്ക് വ്യക്തിത്വം വികാസം പ്രാപിക്കുന്നു. ഈ ഭവനം എന്നത് പ്രാപഞ്ചികമായി വികാസം പ്രാപിക്കുന്ന അടുത്ത ഗതിയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. സങ്കീർത്തനം 96. ഭൂമിയിലുള്ള എല്ലാവരും ഒരൊറ്റ കുടുംബം പോലെ, വസുദൈവ കുടുംബം, ദൈവകുടുംബം. അങ്ങനെ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിലേക്കുള്ള ക്ഷണമാണ് സങ്കീർത്തനം 96. നമ്മുടെ ജീവിതഗതികൾ ഇങ്ങനെ എല്ലാത്തിനെയും ദൈവത്തിലേക്ക് ഉൾച്ചേർക്കുന്നതായിരിക്കണം എന്നുകൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവശാസ്ത്രത്തിൽ ബിരുദാനന്തര പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ ഈ ഒരു ആശയം സൂചിപ്പിക്കാൻ ഒയ്കോട്ടിക് എക്സ്പാൻഷൻ എന്നൊരു പ്രയോഗം നിർമ്മിച്ചെടുക്കേണ്ടതായി വന്നുവെന്ന് ഇവിടെ ഓർത്തുകൊള്ളട്ടെ. ദൈവഭവനം, ഒയ്കോസ്, വിസ്താരമാകുന്ന വിധത്തിലാണ് ദൈവം തൻ്റെ രക്ഷാകര വ്യവസ്ഥ, ഒയ്കോണോമിയ, ക്രമവത്കരിച്ചിരിക്കുന്നത്. ആരും പുറന്തള്ളപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നമ്മൾ
മറ്റുള്ളവൻ്റെ മുൻപിൽ ദൈവത്തിലേക്ക് എത്താനുള്ള അവൻ്റെ വഴിയിൽ തടസ്സങ്ങളാകരുത്. സങ്കീർത്തനം 96 ഉയർപ്പിക്കപ്പെട്ടവരുടെ ഗീതമാണ്. പുതുഗീതം എന്ന അതിൻ്റെ തലക്കെട്ട് തന്നെ അത് സൂചിപ്പിക്കുന്നു. കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ ഗീതമാണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന സഹനഗതികളെ, ക്രിസ്തീയതയുടെ സഹനശീലങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞാടിൻ്റെ ഈ സഹന വഴിയിൽ നിണമണിഞ്ഞു നിൽക്കുന്ന മനുഷ്യരുടെ ദൈവിക ഭാവങ്ങൾ വിളിച്ചോതുകയാണ് ഇന്ന് 2 തെസ്സലോനിയർ 1, ദ ഡിവൈൻ ബ്യൂട്ടി ഓഫ് എ പേഴ്സിക്യൂട്ടഡ് ചേർച്ച്. ദൈവത്തെ പ്രതിയും നമ്മുടെ ബലഹീനതകളിൽ നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവകാരുണ്യത്തെ പ്രതിയും നമുക്ക് അഭിമാനിക്കാം എന്ന് ഇന്നലെ തിരുവചനം പഠിപ്പിച്ചെങ്കിൽ ഇന്നിതാ ഒരേട് കൂടി അതിൽ ചേർത്തു വയ്ക്കുകയാണ്. അപരൻ്റെ വളർച്ചയെ പ്രതിയും നമുക്ക് അഭിമാനിക്കാമെന്ന്. ദൈവത്തിൻ്റെ വഴിയിൽ അപരൻ സഹജൻ വളർന്നേറുമ്പോൾ അത് നമുക്ക് അഭിമാനത്തിനും വീമ്പ് പറച്ചിലിനും കാരണമാകുകയാണ്. അതാണ് സ്നേഹത്തിൻ്റെ പ്രസാരണം. സഹന വഴികളിലും ക്രിസ്തുവിനെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് 2 തെസ്സലോനിയർ. ക്രിസ്തീയ പ്രത്യാശയുടെ ഒരു ചലനത്തെ തന്നെ ഒരു ദൈവശാസ്ത്രജ്ഞൻ വിവരിച്ച് തോർത്തു പോവുകയാണ്. ഒരുവൻ ദൈവത്തെ നോക്കി പറയുന്നു, ഐ ഹോപ്പ് ഇൻ യു ഫോർ അസ്. ദൈവമേ, ഞാനെങ്കിൽ പ്രത്യാശ വയ്ക്കുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ഇന്നലെ നാം ശ്രദ്ധിച്ച സൃഷ്ടിയിൽ ഉരുത്തിരിയുന്ന ആ 3 മൗലികാനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പ്രത്യാശ എന്ന പുണ്യം ഒരുവൻ വളരെ വ്യക്തിപരമായ തലത്തിൽ ആർജിച്ചെടുക്കേണ്ട ഒന്നാണ്. അവൻ ദൈവത്തെ ഏകാഗിയായി മുഖാമുഖം കാണുമ്പോഴാണ് അതിൻ്റെ ഉരുവം സാധ്യമാകുന്നത് പോലും. സോളിറ്റ്യൂഡ്, അവിടെ തന്നെ തന്നെ അവൻ ദൈവത്തിൻ്റെ മുൻപിൽ അനാവരണം ചെയ്യുന്നു. തന്നിൽ ഒന്നും തനിക്ക് പ്രത്യാശ വയ്ക്കാനില്ല എന്നും ദൈവത്തിൽ മാത്രമാണ് പ്രത്യാശയ്ക്ക് ആധാരമെന്നും അവൻ അംഗീകരിക്കുന്ന മുഹൂർത്തമാണത്. നേക്കഡ്നെസ്, തൻ്റെ ബലഹീനതകൾ പോലും ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നിടാൻ അവൻ ലജ്ജിക്കുന്നില്ല. അവിടെയാണ് പ്രത്യാശയുടെ ജീവദായകമായ ശക്തിയെ, രക്ഷണീയമായ ആ അനുഭവത്തെ അവൻ തിരിച്ചറിയുന്നത്. അങ്ങനെ സ്വന്തം ജീവിതത്തിൽ ദൈവം എത്രമാത്രം ആഴത്തിൽ തന്നോട് കാരുണ്യം കാണിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരുവൻ അതേ സ്നേഹകാരുണ്യത്തിലേക്ക് മറ്റുള്ളവരെയും ചേർത്തിണയ്ക്കാൻ എന്തായാലും ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. ഇതാണ് നമ്മുടെയെല്ലാം കൂട്ടായ്മ, യൂണിറ്റിയുടെ ആധാരം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത് എന്ന് പൗലോസ് ശ്ലീഹ തെസ്സലോനിയരോട് പറയുമ്പോഴും പ്രത്യാശയുടെ ഈ ഭാവം പ്രസ്പഷ്ടമാണ്. ഓ ലോർഡ്, ഐ ഹോപ്പ് ഇൻ യു ഫോർ അസ്. അങ്ങനെ എല്ലാവരും ദൈവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മളിടയാകണം. നമ്മളിൽ തട്ടിത്തടഞ്ഞ് ദൈവത്തിലെത്താതെ ആരും വീണുപോകരുത്. Thank you.